പല സാഹചര്യങ്ങളും നമുക്ക് മൊബൈലിൽ നിന്ന് പി സിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫയലോ കാര്യങ്ങളോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പി സിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആവട്ടെ, അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റർ ആവട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആവട്ടെ, ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയൽസ് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറ് USB കേബിളൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് അത് നമ്മുടെ പി സിയിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏത് തരത്തിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ, ദിസ് ഇസ് ഫോർ വാച്ച് വാച്ചിങ് അഡോപിക്സ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ USB കേബിൾ കണ്ടുപിടിക്കുക, അത് കണക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും സെറ്റിംഗ്സിൽ പിന്നെ എനാബിൾ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ വൈഫൈ എനാബിൾഡ് ആണെന്നുണ്ടെങ്കിൽ, ഹോട്ട്സ്പോട്ട് ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെയും ആവശ്യമുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് വരുന്ന സംഭവം എന്താ വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഹോട്ട്സ്പോട്ട് സംവിധാനം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ വൈഫൈ, നമ്മൾ എക്സ്റ്ററും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, ആ ഒരു സംഭവം തന്നെ. രണ്ടാമതായിട്ട് നിങ്ങളുടെ പി സിയിൽ വൈഫൈ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഒരുപാട് ഏകദേശം വരുന്ന എല്ലാ പി സിക്കും വൈഫൈ എനാബിൾഡ് ആയിട്ടാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ഓൾറെഡി അതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വൈഫൈ വരുന്നുണ്ട്. ഇനി അങ്ങനെ നിങ്ങളുടെ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങളൊരു സാധാരണ ഒരു പി സി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു USB വൈഫൈ ഡോങ്കിൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാങ്ങുക, ഒരു 500 രൂപയുടെ താഴെ മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾ വൈഫൈയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആ ആപ്ലിക്കേഷൻ ഫീം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നേരെ നിങ്ങളുടെ പി സിയിൽ നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ വീട്ടിൽ വൈഫൈ റൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണും പി സിയിലും കണക്ട് ചെയ്ത് രണ്ടും സെയിം വൈഫൈ കൺട്രോളിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഫീം എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൺ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലും ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ വൈഫൈ എനാബിൾഡ് ആണെന്നുണ്ടെങ്കിൽ, കണക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വയറോ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലൊന്നും വൈഫൈ റൂട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ നേരെ ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് അങ്ങ് എനാബിൾ ചെയ്യാം. എനാബിൾ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ പി സിയിലേക്ക് വരിക. പി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈൻ്റെ ഓപ്ഷനിലായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഹോട്ട്സ്പോട്ട് ചെയ്ത വൈഫൈ കാണാൻ സാധിക്കും. അത് നേരെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണക്ട് ആയ പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും നേരെ അങ്ങ് വരിക. ഈ ഒരു ഫീം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, സോഫ്റ്റ്വെയറും ഓപ്പൺ ചെയ്യുക, നേരെ ഫയലും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി ഫയലോ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ അത്ര കാര്യങ്ങളൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം അങ്ങ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി ആയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളെന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നേ, അപ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ ആളുകളിലേക്ക് പല കാര്യങ്ങളും നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.